ഹായ് ഫ്രണ്ട്സ്, എക്സാമേറ്റ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ് പോകുന്നത്. ആ ക്ലാസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു സ്കൂട്ടർ യാത്രക്കാരൻ 80 കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കാൻ 2 ലിറ്റർ പെട്രോൾ വേണം. അയാൾക്ക് 120 കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കാൻ എത്ര ലിറ്റർ പെട്രോൾ വേണം? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 6. ആൻസർ ഓപ്ഷൻ ബി 3. ഇവിടെ എങ്ങനെ ആൻസറിലേക്ക് എത്തിയെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 80 കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കാൻ 2 ലിറ്റർ പെട്രോൾ വേണം. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ കൊണ്ട് എത്ര കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കും? 40 കിലോമീറ്റർ ദൂരെ. 80 ÷ 2 കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ 120 കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കാൻ എത്ര ലിറ്റർ പെട്രോൾ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 120 ÷ 40, 1 ലിറ്റർ കൊണ്ട് 40 ആണെങ്കിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കാൻ 120 ÷ 40, 3 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര? ചോദ്യം ഒന്നും കൂടെ, ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 26 കിലോമീറ്റർ പെർ അവർ, ഓപ്ഷൻ ബി 24 കിലോമീറ്റർ പെർ അവർ, ഓപ്ഷൻ സി 30 കിലോമീറ്റർ പെർ അവർ, ഓപ്ഷൻ ഡി 35 കിലോമീറ്റർ പെർ അവർ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 24 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കാനുള്ളത്, തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി കാണുന്നത് 2 × 2 വേഗങ്ങളുടെ തുക. തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗം 2 × 2 വേഗങ്ങളുടെ തുക. ഇവിടെ 2 വേഗങ്ങൾ തന്നിട്ടുണ്ട്, 30 കിലോമീറ്ററിനും 20 കിലോമീറ്ററിനും. അപ്പോൾ 2 × 30 × 20 ÷ 30 + 20, അത് നമ്മൾ ചെയ്യുമ്പോൾ 1200 ÷ 50 എന്ന് കിട്ടും. നമുക്ക് ആൻസർ 24 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം എങ്ങനെയാണ്, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര? ചോദ്യം ഒന്നും കൂടെ, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത എത്ര? ഓപ്ഷൻസ് ഓപ്ഷൻസ് ഓപ്ഷൻ എ 24 കിലോമീറ്റർ പെർ അവർ, ഓപ്ഷൻ ബി 48 കിലോമീറ്റർ പെർ അവർ, ഓപ്ഷൻ സി 50 കിലോമീറ്റർ പെർ അവർ, ഓപ്ഷൻ ഡി 60 കിലോമീറ്റർ പെർ അവർ. ആൻസർ ഓപ്ഷൻ ബി 48 കിലോമീറ്റർ പെർ അവർ. നമ്മൾ മുൻപേ നോക്കിയതുപോലെ തന്നെ തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗത്തിൽ സഞ്ചരിച്ചാൽ ശരാശരി കണ്ടെത്താൻ 2 × 2 വേഗങ്ങൾ ÷ 2 വേഗങ്ങളുടെ തുക. ഇവിടെ 2 വേഗങ്ങൾ തന്നിട്ടുണ്ട്, 40 ഉം 60 ഉം. അപ്പം 2 × 40 × 60 ÷ 40 + 60, അത് ചെയ്യുമ്പോൾ 4800 ÷ 100 എന്ന് വരും. അങ്ങനെ 48 കിലോമീറ്റർ പെർ അവർ എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഒരു കാർ ഓടിയ ദൂരത്തിന്റെ പകുതി 40 കിലോമീറ്റർ വേഗത്തിലും ബാക്കി ദൂരം 60 കിലോമീറ്റർ വേഗത്തിലുമാണ് ഓടിയത്, വാഹനത്തിന്റെ ശരാശരി വേഗത എത്ര? ഒരു കാർ ഓടിയ ദൂരത്തിന്റെ പകുതി 40 കിലോമീറ്റർ വേഗത്തിലും ബാക്കി ദൂരം 60 കിലോമീറ്റർ വേഗത്തിലുമാണ് ഓടിയത്, വാഹനത്തിന്റെ ശരാശരി വേഗത എത്ര? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 48, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 55, ഓപ്ഷൻ ഡി 49. ഇവിടെ ആൻസർ ഓപ്ഷൻ എ 48 കിലോമീറ്റർ പെർ അവർ. ഇവിടെ ഓടിയ ദൂരത്തിന്റെ പകുതി 40 കിലോമീറ്റർ പെർ വേഗതയും ബാക്കി 60 കിലോമീറ്റർ പെർ വേഗതയിലുമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ദൂരത്തിന്റെ പകുതി ദൂരത്തിന്റെ ബാക്കി പകുതിയും ഒരേ ദൂരം തന്നെ ആയിരിക്കുമല്ലോ, സെയിം ആയിരിക്കുമല്ലോ അല്ലെ. ഇപ്പം 100 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആദ്യത്തെ പകുതി 50 ഉം അടുത്ത പകുതി 50 ഉം ആയിരിക്കുമല്ലോ, അപ്പൊ സെയിം ആയിരിക്കുമല്ലോ. അപ്പം ഇവിടെ പകുതി ദൂരം എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകൾ തന്നു കഴിഞ്ഞാൽ ശരാശരി വേഗം കണ്ടെത്താൻ 2 × 2 വേഗങ്ങൾ ÷ 2 വേഗങ്ങളുടെ തുക കണ്ടാൽ മതി. ഇവിടെ
രണ്ട് പദങ്ങൾ എടുക്കുക, നാൽപ്പതും അറുപതും, രണ്ട് ഇൻറ്റു നാൽപ്പത് ഇൻറ്റു അറുപത് ഡിവൈഡ് ബൈ നാൽപ്പത് പ്ലസ് അറുപത്, അങ്ങനെ 4800 ഡിവൈഡ് ബൈ 100 48 കിലോമീറ്റർ പെർ അവർ എന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ പകുതി ദൂരം എന്ന് പറയുന്നുണ്ട്, പകുതി ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പകുതിയും ആ സെയിം ദൂരം തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ദൂരത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇവിടെ രണ്ട് വേഗങ്ങൾ എടുക്കുക, രണ്ട് വേഗങ്ങളുടെ രണ്ട് ഇൻറ്റു രണ്ട് വേഗങ്ങൾ കാണുക, ഡിവൈഡ് ബൈ രണ്ട് വേഗങ്ങളുടെ തുക, അങ്ങനെ ശരാശരി വേഗങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.